ഹലോ ഹായ് ഡിയേഴ്സ്, സിനിമ കോട്ടയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ കോട്ടയിൽ ഇന്ന് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബിബിൻ ചേട്ടനും അതുപോലെ തന്നെ ബിനി ചേട്ടനുമാണ്. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നായകന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ നായകന്മാരായിട്ട് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാനും വിഷ്ണുകൂടി ചെയ്ത ഒരുമിച്ചുള്ള പടം ഞാൻ പറയുന്നത് ശരിക്കും പലപ്പോഴും ഞാനും അവനും ഒരുമിച്ചിട്ടുണ്ടെന്നുള്ള മറന്നു പോകാൻ പറ്റില്ലേ. ഞാൻ പറയുന്നത് രണ്ടുപേരും ഭയങ്കര ഇതുപോലെ കൂട്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്സ്. ഒരുപാട് പേര് കഥ പറയാൻ വേണ്ടി അത് പറയുമ്പോഴാണ് ഓർത്തത്. മലയാള സിനിമ എന്ന് പറയുവാണെങ്കിൽ ഒരു സിനിമയില് നമുക്ക് വെള്ളപ്പൊക്കം ടൈം ആ സമയത്താണ് ആ സിനിമ ഓടിയത്. പറഞ്ഞത് ഒമ്പതര എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഷാഫി സാറിന് കൊടുക്കുന്ന, പിന്നെ ആൽവിൻ ചേട്ടനും. ആൽവിൻ ചേട്ടനും യുജിഎം ഒക്കെ അത്രയും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ പടം ഇങ്ങനെ ഓടിയിരുന്നു. അത് ശരിക്കും ആ ഒരു പ്രളയം വന്ന സമയത്ത് ശരിക്കും അടിയിൽ പോകേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇതിന് കിട്ടിയ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും ആ സിനിമയിൽ ഒരു ന്യൂസ് റീഡറിന്റെ വേഷം കിട്ടി. അതുകൊണ്ട് തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നു പ്രളയം വന്ന് ദൈവമേ അത് മുങ്ങിപ്പോവോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ ഇപ്പൊ നമ്മള് വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അമർ അക്ബർ അതിന്റെ കഥ എഴുതി, അത് കഴിഞ്ഞ് വന്നത് ഏതായിരുന്നു ഋതിക് റോഷൻ, അതിന്റെ കഥയില് വന്നു. അപ്പോ ശരിക്കും അഭിനയം ഉള്ളിൽ വെച്ചുകൊണ്ടോ എങ്ങനെയാണ് ഇങ്ങനെ അതിൽ നിന്നൊക്കെ മാറി നിന്നത്? മാറി നിന്ന് വെച്ചാൽ അവസ്ഥയല്ലേ അല്ലേ. വേറെ എനിക്കെങ്ങനെ അഭിനയിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിട്ടും പക്ഷെ നടപടി ഉണ്ടായില്ല. ബിനു പറഞ്ഞതാണ് എന്റെ പോയിന്റ്. ആ സമയത്ത് എല്ലാവർക്കും സ്ക്രിപ്റ്റ് വേണമായിരുന്നു. ഞാൻ ക്രിയേറ്റിസ്റ്റ് ആയിരുന്ന സമയത്ത് എല്ലാ ആർട്ടിസ്റ്റും, ഞാൻ ദുബായിക്ക് പോകുന്ന ഷോയ്ക്ക് ചെയ്യുക എല്ലാ ഷോയ്ക്കും എഴുതണം ഞാനായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പാസ്പോർട്ട് എടുത്ത് പോകാനുള്ള അവസ്ഥ അന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും എന്റെ ഉള്ളിൽ ഇത് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശക്തമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ ഒരാളോട് പറയുകയോ ഇതൊന്നും വേണ്ട. എൻ്റെ ഉള്ളിൽ ഇത് നടന്നിരിക്കുന്നുള്ളൊരു തോന്നലുണ്ടാവുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഒരാളെ ദ്രോഹിക്കാതിരിക്കുക, വേറൊരാളുടെ ജോലി കളയാതിരിക്കുക, പാര വെക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറയാം, ഇപ്പം വേദനിപ്പിക്കാതിരിക്കില്ല ചിലപ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്നില്ല. കാരണം ഇവൻ ചെറിയ കാര്യങ്ങൾക്ക് ഇവൻ തന്നെ പറഞ്ഞു മടിയാറോ ചോദിക്കും. അപ്പൊ എനിക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവര് വേദന എടുക്കും. ആ വേദന എന്റെ മേത്ത് തെറ്റായിട്ട് ദൈവം കണക്കാക്കില്ല. അത് നമ്മൾ അവരെ ഒന്ന് സഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള വേദനിപ്പിക്കലല്ലാതെ ഞാൻ ആ ഇവൻ അങ്ങോട്ട് ദ്രോഹിച്ചേക്കാം, ഇവരൊരു പാര വെച്ചേക്കാം, ഒരാളെ ഒഴിവാക്കിയേക്കാം, അത് എനിക്കൊന്നും വിഷ്ണുവില്ല. വിഷ്ണുവിന് ഈ പറയുന്ന വാക്കുകൊണ്ട് പോലുള്ള മുറിവേൽപ്പിക്കുന്ന പരിപാടി അവനില്ല. ഞാൻ വളരെ സ്ട്രിക്ട് എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് എന്നോട് ഒരു പടം കണ്ടു വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളൂല എന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയും. അവൻ ആ വേദന പോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതാണ് വിഷ്ണു. എനിക്ക് വിഷ്ണുവിന് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരാളെയും ഇന്നേരെ ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് വിഷ്ണുവിനെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന. സിനിമകൾ ചെയ്തതിനേക്കാളും ഞങ്ങളുടെ മൂന്ന് സിനിമ ഹിറ്റ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കി എന്നുള്ളതിനേക്കാളും ഉപരി ഞാൻ വിഷ്ണു ഇന്നേവരെ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. നമുക്കിപ്പോ സിനിമയിൽ തന്നെ കാണാൻ പറ്റും പല പല കൂട്ടുകെട്ടുകൾ, ഇതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കൂട്ടുകെട്ടായിട്ട് വരുന്നു, അല്ലെങ്കിൽ എന്താ തിരക്കഥ, അതായത് ഇങ്ങനെ സിനിമയിൽ പല കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ചില സമയത്ത് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ ആ കൂട്ടുകെട്ടുകൾ അകന്നു എന്ന് വരാം. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത? അപ്പൊ വിഷ്ണുവായിട്ട് അവന് ഞാൻ മിമിക്രി ഒരുമിച്ച് മത്സരിച്ച് തുടങ്ങിയതാണ്. പിന്നെ മഹാരാഷ്ട്ര ഒരുമിച്ചുണ്ടായിരുന്നു പഠിക്കാൻ, പിന്നെ ഒരുമിച്ച് ഗ്രൂപ്പ് വർക്ക് ചെയ്തു. അങ്ങനെ അവനും ഞാനും ഭയങ്കര ആർപ്പാണ്. ഇത് പിരിയ എന്നൊക്കെയുള്ളതൊക്കെ ഭാവിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അതിനെ പറ്റിയോ ഞങ്ങൾ ആരോടും പറ്റി ചിന്തിക്കാറില്ല. ഒരു കാര്യം എനിക്കറിയാം, സിനിമ ഒരുമിച്ച് ചെയ്യോ ഇല്ലയോ കുറെ നാൾ കഴിയുമ്പോ അറിയില്ല. പക്ഷെ ഞാനും അവനും തമ്മിൽ വഴക്കിടില്ല. അല്ല ഇവരെന്ന് പറഞ്ഞാല് നമ്മള് കുറെ പേരുണ്ടല്ലോ. അങ്ങനെ നമ്മള് ഇവര് മാത്രമായിട്ടല്ല, ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്.
ശരിക്കും മനസ്സെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടുകാരൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. മനസ്സെന്നാണ് ഗ്രൂപ്പിന്റെ പേര്. വേറെ ആരെയും കൂട്ടില്ല നിങ്ങളുടെ നേരത്തെ പോലുള്ള കൂട്ടുകാരാണല്ലേ. എത്ര പേരുണ്ട് അതില്? 22 പേരുണ്ട്. 22 പേര് കുഞ്ഞുമാണല്ലേ മുതലുള്ള ഫ്രണ്ട്സ്. അവരെല്ലാരും തന്നെ സിനിമയിലുണ്ടോ? ഇല്ല, കുറച്ച് കുറച്ച് വർഷമുണ്ട്. എല്ലാരും ആർട്ടിസ്റ്റുകളാണ്. അതില് ഓട്ടോക്കാരുണ്ട്, റിയൽ എസ്റ്റേറ്റിന്റെ ആളുണ്ട്, പെയിന്റ് പഠിക്കാരുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരാണ്. അപ്പൊ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഒക്കെ എപ്പോഴും ഞങ്ങൾ അവരെ കേൾപ്പിച്ച് ഓക്കെ അടിച്ചിട്ടാണ് എല്ലാ സ്ക്രിപ്റ്റും പുറത്തേക്ക് വരുന്നത്. ഓക്കേ, നല്ലൊരു ഗ്രൂപ്പാ മനസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് ഇഷ്ടം പോലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടം പോലെ എന്നോട് അനൂപേട്ടൻ എപ്പോഴും പറയും ഒരു കോടി ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടെന്ന്. അനൂപേട്ടൻ എന്ന് പറയുന്നത് ദിലീപേട്ടൻ അനിയാ. അതായത് എനിക്ക് വന്ന് പരിചയപ്പെടുന്നവര് എല്ലാവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഞാൻ അവരോട് എല്ലാ കാര്യവും പറയും, അവരെന്നോട് എല്ലാ കാര്യവും പറയും. അപ്പൊ വിഷ്ണു എന്ന് പറയുന്നത് ഈ ഫ്രെയിമിൽ നിൽക്കുന്നോണ്ട് ഞങ്ങൾ രണ്ടൊരു ഡിഫറൻസ് ആന്ന് പറയും. വിനു ഞാൻ അതുപോലെ തന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. റോണി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്, ഞാൻ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഇവരിക്കുന്ന ഹിരൺ ആണെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇതൊരു ഫ്രെയിമിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും അറിയാവുന്നതുകൊണ്ട് മാത്രമേ കൂട്ടിക്കിടേണ്ട കാര്യമില്ല. വിഷ്ണുവിന്റെ കൂട്ടുകാരാണ് എല്ലാവരും. ഞങ്ങള് നേരത്തെ പോലെ മിമിക്രി എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് ഇത് നിങ്ങൾ പറഞ്ഞ ഈ തിക് ഫ്രണ്ട്സ്. ഇപ്പൊ മനസ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതെല്ലാവരും ഒരേ പ്ലേസിലുള്ളവരാണോ? ഇപ്പൊ കൊച്ചുനാൾ മുതലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് മാസത്തിൽ ഒരിക്കൽ ഒരാളുടെ വീട്ടിൽ കൂടും. ഫാമിലി ആയിട്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു കപ്പലോ, കപ്പലല്ല ബോട്ടില് ബോട്ട് പോവുക. അങ്ങനെ 23 പേരും തമ്മിൽ ഫാമിലി അറ്റാച്ച് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പിന്തുണ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും സിനിമയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറെ കിട്ടാനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഗുണം ചെയ്യാറുണ്ടോ? എന്നെയും വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ പ്രൊഡ്യൂസറിന്റെ ഒരു പ്രശ്നം ഇന്നവരെ വന്നിട്ടില്ല. കാരണം എല്ലാം ചെയ്ത എല്ലാ സിനിമകളും 10 കോടി രൂപയ്ക്ക് മുകളിൽ ഷെയർ വന്ന പടങ്ങളാണ്, ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അപ്പോ അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. അപ്പോ ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മളുടെ കഷ്ടപ്പാടിന്റെ പോലെ ഇരിക്കും. നമ്മൾ എന്നീ കഷ്ടപ്പാട് നിർത്തുന്നു, അന്നേ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഭാഗ്യവും നിർഭാഗ്യവും കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കട്ടപ്പന അമറും ഭയങ്കര സംഭവമായിട്ട് പറയുന്നുണ്ട് മേഡം. യമണ്ടൻ എല്ലാവർക്കും സമ്മിശ്രമായ ചില അഭിപ്രായങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമായി, ചിലവർക്ക് ചില ഇഷ്ടം. എന്നാലും കട്ടപ്പനയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, എന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് യമണ്ടൻ പ്രമാണത്തിലാണ്. 1.5 വർഷത്തോളം നമ്മളത് എഴുതുക. അപ്പൊ ഹാർഡ് വർക്കും ഭാഗ്യവും തമ്മിൽ വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിനിമയില് ഭാഗ്യം ഒരു വലിയ ഘടകം തന്നെയാണ്. വലിയ ശരിക്കും സിനിമ എത്രയൊക്കെയാണോ വലിയ ഇതാണ്, പൊട്ടിഘോഷിച്ച് വന്നതാണെങ്കിൽ പോലും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ്. അതിലെ നടനാണെങ്കിലും ശരി, സിനിമ അതെ ഒരു പോസിറ്റീവ് സാഹചര്യം. ഇപ്പൊ ഭൂപതി തന്നെ ആലോചിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നല്ല സാഹചര്യത്തിൽ ആ സിനിമ ഇറങ്ങിയതെങ്കിൽ വിചാരിച്ചാലും നന്നായി പോയേ എന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷെ വെള്ളപ്പൊക്കമായത് കൊണ്ടാണ്, വെള്ളപ്പൊക്കത്തിൽ നിന്നിട്ട് പോലും അത് അത്രയും ഹിറ്റ് ആയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു ആശ്വാസമുണ്ട്.